ಭಗವದೇ ವಾಸುದೇವಾಯ ಮಂದಾಂದೋಳಿತ ಹೇಮಕುಂಡಲಮಣಿ ಶೋಣಪ್ರಭಾಮಂಡಲಂ ಕಾಂಜೀತಾಮಪರೀತಪೀತವಸನಂ ಸಂಸಕ್ತಮುಕ್ತಾವಲಿಂ ಕುಂದೀನಂದನಸಾರಥಿಂ ಕರದಲಾಲಂಬಿಪ್ರದೋದಾಂಜಿತಂ ವಂದೇ ನಂದತನೂಜಮಂಬರನದೀನಾಥಂ ರಮಾವಲ್ಲಭಂ ಅಂಬಲಪುಳ ಶ್ರೀಕೃಷ್ಣಾಶರಣಂ ശ്രീപാർത്ഥസാരഥേ ശരണം. എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും ഹരിയാം. രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇന്ന് ഏതാണ്ട് സമാപനമാവും എന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പം അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം 60 ശ്ലോകങ്ങൾ വരെ പറഞ്ഞു, 60 ശ്ലോകങ്ങൾ. അപ്പം അതിൻ്റെ ഒരു അതിന് നമ്മളൊരു ലിങ്ക് എടുത്തു കൊണ്ടുവരികയാണെങ്കിൽ, ഭഗവാൻ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു ആമടെ ഒരു യോഗിക്ക് തൻ്റെ ആ ഇന്ദ്രിയങ്ങളെ, മനസ്സിനെയും, എല്ലാ ഇന്ദ്രിയം മനസ്സും ഇന്ദ്രിയാണല്ലോ, അപ്പം ഇതിനെല്ലാം ഉള്ളിലേക്ക് സംഹരിക്കാൻ ഉള്ള കഴിവുണ്ട്. സാധാരണക്കാർക്ക് അത് കഴിഞ്ഞുകൊള്ളുന്നില്ല. അപ്പം ഒരു ആമ എപ്രകാരമാണോ അതിൻ്റെ ഇന്ദ്രിയങ്ങളെ ഒരു അപകട സന്ധിയിൽ ഉൾവലിക്കണം, അതേമാതിരി ഒരു യോഗിക്ക് തൻ്റെ ആ വിഷയങ്ങളിലേക്ക് പോണ ഇന്ദ്രിയങ്ങളെ തൻ്റെ ഉള്ളിലേക്ക് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് വലിക്കുക എന്നെൻ്റെ അർത്ഥം ആമടെ മാതിരിയല്ല, പക്ഷേ അതിലേക്ക് ശ്രദ്ധ ഇല്ലാണ്ട്, വിഷയങ്ങളായിട്ട് യാതൊരു ബന്ധുവില്ലാണ്ട് ആ ഇന്ദ്രിയങ്ങളെ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്താനുള്ള കഴിവുണ്ട് എന്ന് പറയും ഭഗവാൻ പറയുമായിരുന്നു. എല്ലാവർക്കും അതിന് സാധിച്ചൊന്നും വരില്ല അല്ലേ. എല്ലാവർക്കും ഇപ്പോൾ ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് യാതൊരു താല്പര്യവും ഇല്ലാണ്ടേ പണ്ട് ഒരു സാധാരണക്കാർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ്. അപ്പം അവരൊക്കെ എങ്ങനെ വേണം, ആ വിഷയ താല്പര്യം നിലനിൽക്കണമുണ്ടെങ്കിലും ആ ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പരിശീലിക്കേണ്ടതാണ്. അങ്ങനെ ആ ഇന്ദ്രിയ വ്യാപാരങ്ങളെ, വിഷയ ആസ്വാദനങ്ങളെ, അനുഷ്ഠാനങ്ങൾ കൊണ്ട് തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രണം പഠിപ്പിക്കണമെങ്കിൽ പല അനുഷ്ഠാനങ്ങൾ, ചാതുർമാസ്യം ഒക്കെ അതിനുള്ളതാണ് അല്ലേ. ചാതുർമാസ്യമുണ്ട്, ചാന്ദ്രായണങ്ങളുണ്ട്, അങ്ങനെ പല പല അനുഷ്ഠാനങ്ങളുടെ ഒന്നുമില്ല. നമ്മുടെ സാധാരണ ഒരു ഏകാദശി തന്നെയാണ്. അപ്പം അങ്ങനത്തെ ചെറിയ ചെറുതായിട്ട് തുടങ്ങിയിട്ട് അത് വലുതിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ അനുഷ്ഠാനങ്ങൾ ചെയ്തിട്ട് ആ വിഷയങ്ങളിലേക്കുള്ള താല്പര്യത്തിനെ കുറച്ച് കൊണ്ടുവന്നാൽ മാത്രമാണ് ഒരു യോഗിയെ മാതിരി എല്ലാവർക്കും തൻ്റെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പറ്റൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. അതേമാതിരി ആ ഇന്ദ്രിയങ്ങൾ ആണെങ്കിലോ, സാധാരണക്കാരാണോ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയത്തിൽ നമ്മുടെ മനസ്സും പെട്ടു, അതിനെ ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. അത് വളരെ ആ ഇന്ദ്രിയങ്ങൾ ഒട്ടും തന്നെ നിയന്ത്രണമില്ലാത്തതാണ്, അല്ലെങ്കിൽ അച്ചടക്കമില്ലാത്തതാണ്, അത്യന്തം ജാഗ്രതയുള്ളതാണ്, അത് പറഞ്ഞ കരുത്തുള്ളതാണ്. ആ ജാഗ്രത എന്ന് പറഞ്ഞാൽ അപ്പോഴും അത് ഉത്സാഹിച്ചു കൊണ്ട് തന്നെ ഇരിക്കും എന്തെങ്കിലും വിഷയങ്ങളെ അനുഭവിക്കാൻ. അപ്പം അതിനെ നിയന്ത്രിക്കാൻ, അതിനെ തൻ്റെ ചൊൽപ്പടിയിൽ കൊണ്ടുവരാൻ ഒരു യോഗി വളരെയധികം ശ്രദ്ധയോടുകൂടി അതിന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അത് വീണ്ടും ആ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ ആ മനസ്സ് ആ വ്യക്തിയെ വിഷയങ്ങളിലേക്ക് വലിച്ചഴയ്ക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി 61 ശ്ലോകം. താനി സർവാണി സംയമ്യ യുക്ത ആസീത മത്പര വശേ ഹിയസ്യേന്ദ്രിയാണി തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. അത്തരത്തിലുള്ളൊരു യോഗി ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായിട്ട് നിയന്ത്രിച്ച് തൻ്റെ മനസ്സിനെ ഭഗവാനിൽ സമർപ്പിക്കുക, അല്ലെങ്കിൽ ആ ഭഗവാനിലേക്ക് എല്ലാം സമർപ്പിച്ചിട്ട് തൻ്റെ മനസ്സിനെ അത്രയും നിയന്ത്രണത്തിൽ കൊണ്ടുവന്നാൽ അവനാണ് സമചിത്തൻ, അവനാണ് സ്ഥിതപ്രജ്ഞൻ എന്നാണ് ഭഗവാൻ പറയണത്. അപ്പം ആ വ്യക്തി ഇന്ദ്രിയങ്ങളെ, വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് തൻ്റെ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വിഷയങ്ങളെ അനുഭവിക്കില്ല എന്നില്ല, പക്ഷേ ആ ആത്മാവിനോട് അല്ലെങ്കിൽ ആ യോഗിയോട് പൂർണ്ണമായിട്ട് അനുവാദം ചോദിച്ചതിൻ്റെ ശേഷം, ഒരു പൂർണ്ണമായിട്ട് അനുവാദം കിട്ടുമ്പോൾ മാത്രമാണ് രണ്ടാ ആ മനസ്സ് അതിലേക്ക് ചാടിപ്പോവില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ ആ യോഗം അല്ലെങ്കിൽ ആ മനസ്സ് തൻ്റെ ആ നിയന്ത്രണത്തിൽ വന്നിട്ടില്ല, വിഷയങ്ങളിലേക്ക് താല്പര്യമുള്ള ഇന്ദ്രിയങ്ങളാണ് ആരുടെയെങ്കിലും വെച്ചാൽ അത് ഭഗവത് സേവയിൽ സമർപ്പിച്ചിട്ടില്ല തൻ്റെ ഇന്ദ്രിയങ്ങളെ ഇല്ലാതെ. നമുക്ക് കേൾക്കാം, നമ്മൾ ഭാഗവതത്തിൽ ഒരു ശ്ലോകം ഉള്ളതാണ് അല്ലേ, ആ ദാമോദര ലീലയുടെ സമയത്ത് നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങൾ, വാണി ഗുണാനുകഥനെ ശ്രവണവും കഥായാ മസ്തൗജം കർമ്മസുമനസ്തവ പാദയോർണ സ്മൃത്യം ചിതസ്തവ നിവാസജങ്ങൾ പ്രണാമേ
സൃഷ്ടിം സദാ ദർശനേ സ്തുഭവത്തനൂന എന്ന ഒരു ശ്ലോകം ഉണ്ട്. ആ കുബേരന്റെ പുത്രന്മാര് ഭഗവാനെ സ്തുതിക്കുമ്പോൾ പറഞ്ഞതാണ്. കാരണം തങ്ങളുടെ ഓരോ ഇന്ദ്രിയങ്ങൾ വാണി ഭഗവാന്റെ ഗുണങ്ങൾ വർണ്ണിക്കാനാണ്. ഇത് നാരായണീയത്തിലും മൂന്നാമത്തെ ദശകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാനിലേക്ക് സമർപ്പിക്കണം, ഓരോ സേവയ്ക്കായിട്ട്. ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവയ്ക്കായിട്ട് സമർപ്പിക്കുകയാണെങ്കിൽ അപ്പം അത് നിയന്ത്രണം പഠിക്കും. അപ്പം അതിന് എന്താണോ നമ്മൾ ശീലിപ്പിക്കുന്നത്, അത് ആ ഇന്ദ്രിയം തന്നെ അതന്നെ ശീലിച്ചോളും. അപ്പം അങ്ങനെ ഒരാൾ ശീലിപ്പിച്ചിട്ടില്ല എന്നാൽ അവരുടെ എന്താവാ, അവരുടെ ആ മനസ്സിനെ നമ്മൾ ശീലിപ്പിക്കുന്നതാണ്. അല്ലാണ്ട് മനസ്സ് പെട്ടെന്ന് അവർ മാറുമൊന്നുമില്ല. നമ്മളതിനെ എന്ത് ശീലിപ്പിക്കണം, അത് ജന്മജന്മാന്തരങ്ങളായിട്ട് പല ജന്മങ്ങളായിട്ട് അത് ചില ശീലങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അതിനെ ഒന്ന് മാറ്റാൻ ഒരു ആ വ്യക്തിക്ക് മാത്രമേ സാധിക്കുള്ളൂ, പുറമെ ഒരാൾക്കും സാധ്യമല്ല. സ്വയം ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും മാറ്റണം, അത്യാവശ്യം മാറ്റണം എന്ന് തന്നെ അത് നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പം അങ്ങനെ ഒരാൾ ഇപ്രകാരം ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനത്തിന് അർപ്പിച്ചിട്ടില്ല എങ്കിൽ അവരുടെ അവസ്ഥ എന്താവുന്നാണ് ഇനിയുള്ള രണ്ട് ശ്ലോകങ്ങളും നമുക്ക് പറഞ്ഞു തരുന്നത്. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷുപജായതേ സംഗ സഞ്ജായതേ കാമാ കാമാത്രോദോപിജായതേ. അപ്പം ഇന്ദ്രിയങ്ങളെ പറ്റിയിട്ട് ഒരു മനുഷ്യൻ അത്ര ആ ജാഗ്രതയിലല്ല, അല്ലെങ്കിൽ ആ ഇന്ദ്രിയങ്ങളെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നിട്ടില്ല. അപ്പം എന്താണ്ടാവുക, ആ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളെ പറ്റിയിട്ട് മനസ്സ് ചിന്തിച്ചു കൊണ്ടിരിക്കും. അപ്പം ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുന്നവർക്ക് വിഷയാൻ ധ്യായത, വിഷയങ്ങളെ പറ്റി ധ്യാനിക്കുക. അത് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വിചാരിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കുക. ഓരോ വ്യക്തിയും എന്തെങ്കിലും ചിന്തിച്ചു കൊണ്ടേ ഇരിക്കും മനസ്സ്. മനസ്സെന്ന് പറഞ്ഞാൽ ഒരു വസ്തുവല്ലാതെ അല്ലേ, അതൊരു മനസ്സിനെ പറ്റി പറയുന്നത് മൈൻഡ് ഈസ് എ ബണ്ടിൽ ഓഫ് തോട്ട്സ് എന്നാണ് പറയുക അല്ലേ. എന്തെങ്കിലും വിചാരങ്ങളുടെ ഒരു വലിയ ഒരു ബണ്ടിലാണ് നമ്മുടെ ഈ മനസ്സ്. അല്ലാതെ മനസ്സ് ഇന്നൊരു വസ്തുവാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ബ്രെയിനിൽ ബുദ്ധി ഉണ്ടാകുന്ന മനസ്സിലാക്കാം, പക്ഷേ ഈ മനസ്സ് എവിടെ, നമ്മൾ എന്തിനെ പറ്റി ചിന്തിക്കണം, മനസ്സ് അവിടെ എത്തും. അപ്പം അങ്ങനെ ആ വിഷയങ്ങളെ പറ്റി ധ്യാനിക്കണം, അല്ല അതിനെ പറ്റി ചിന്തിക്കണം. പുംസ എന്ന് പറഞ്ഞാൽ ഇവിടെ പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരത്തിൽ വസിക്കുന്നവൻ, ആത്മാവ്, അല്ലെങ്കിൽ അത് ഇതിനെയൊക്കെ അനുഭവിക്കുന്നവൻ നമ്മുടെ ആത്മാവാണ്. അപ്പം ആ ആത്മാവ് അല്ലെങ്കിൽ ആ പുരുഷന് അല്ലെങ്കിൽ ആ വ്യക്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പുരുഷൻ മാത്രമല്ലല്ലോ, സ്ത്രീകളും എല്ലാം. അപ്പോൾ ഇവിടെ ശരീരത്തിനല്ല മഹത്വം, ഇവിടെ പുരത്തിൽ വസിക്കണ ആത്മാവ് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. തേഷു എന്ന ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ സംഘ ഉപജായതേ, സംഘമുണ്ടാവുന്നു. ആ എന്തിനെ പറ്റിയാണോ ചിന്തിക്കുന്നത് ആ വിഷയത്തിനെ പറ്റിയിട്ട് മനസ്സിൽ ആഗ്രഹം തോന്നും, ആസക്തി ഉണ്ടാവും, സംഘം ഉണ്ടാവും. സംഘസഞ്ചായതേ കാമ, അതായിട്ടുള്ള അടുപ്പുണ്ടാവുമ്പോൾ എന്തുണ്ടാവും, അതിനായിട്ട് ആഗ്രഹം വരും, ഇച്ഛ വരും, ആ വിഷയം എനിക്ക് അനുഭവിക്കണം എന്നുള്ള ആ ഒരു വിചാരം ഉള്ളിൽ വരും. ആ കടുത്ത ആഗ്രഹവും, അത് ഉത്കടമായ ആഗ്രഹവും, അതിനെയാണ് കാമ അല്ലെങ്കിൽ കാമെന്ന് പറയുക. അത് അതിനെ എനിക്ക് പ്രാപ്തി ചെയ്തേ പറ്റൂ എന്നുള്ള ആ വിചാരം വരും. സഞ്ചായതേ, അത് ഉത്ഭവിക്കും. കാമ ക്രോധോ വിജായതേ, അപ്പം ആ കാമനയിൽ നിന്ന് ക്രോധം ജനിക്കും. തൻ്റെ കാമനയ്ക്ക് ആരെങ്കിലും തടസ്സമായി നിൽക്കുകയാണ്, ആ ആഗ്രഹം സാധിക്കാൻ പറ്റണില്ല എന്ന് വെച്ചാൽ എന്തുണ്ടാവുക, ക്രോധം ഉണ്ടാവും. ആ ആഗ്രഹം സാധിച്ചു കഴിഞ്ഞു എന്നാലോ, ആഗ്രഹം കിട്ടിക്കഴിഞ്ഞു, ആ വസ്തു അല്ലെങ്കിൽ ആ വ്യക്തി എനിക്ക് കിട്ടി എന്നാലും ഉണ്ടാവുക, അപ്പം ലോഭം ഉണ്ടാവും. ഇതിനെ ഞാൻ ആരായിട്ട് ഇനി പങ്കുവെക്കില്ല, ഇതെൻ്റെ സ്വന്തമായിരിക്കണം. അപ്പം ഒരു കാമന, ഒരു ഇച്ഛ പൂർണ്ണമായാൽ അപ്പം ലോഭം വരും, പൂർണ്ണമായില്ല ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ കോപം വരും. ഇത് രണ്ടും വളരെ അപകടകാര്യമാണ്. അപ്പം കാമത്തിൽ നിന്ന് ക്രോധം അഭിജായതേ, ക്രോധം ജനിക്കണു. എന്തെങ്കിലും ഒരു വിഷയത്തിനെ പറ്റി മനസ്സ് എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും. അപ്പം ഭഗവൻ ചിന്തനമല്ല എങ്കിൽ എന്താണ്ടാവുക, ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി അത് മനസ്സ് ചിന്തിക്കും. അപ്പം ആ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ചിന്തിക്കണ വിഷയത്തിനെ പറ്റിയിട്ട്, ഇന്ദ്രിയ വിഷയത്തിനെ പറ്റിയിട്ട് ആസക്തി ഉണ്ടാവണു. അപ്പം ആ ആസക്തി പൂർണ്ണമായില്ലെങ്കിൽ അവിടെ നിന്ന് കോപം വരും, അല്ലെങ്കിൽ ആ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ അതിൽ നിന്ന് ക്രോധം ഉണ്ടാവും. അപ്പം ആത്മബോധമില്ലാത്തവർക്ക് ഇന്ദ്രിയ വിഷയങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ആ വിഷയത്തിലേക്ക് മനസ്സ് അല്ലെങ്കിൽ ആ ഭൗതിക തൃഷ്ണയ്ക്ക് വശപ്പെടുന്നു. അപ്പം ആ മനസ്സിന് ഏതെങ്കിലും ഒന്നിൽ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്നുള്ള ഒരു പ്രവണതയാണ്. അപ്പം അതീന്ദ്രിയമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ദ്രിയത്ത്
ഇന്ദ്രിയത്തിനേക്കാളും ഉയർന്നിട്ടുള്ള, ഇന്ദ്രിയത്തിന് ഭക്തി ഒരു ഇന്ദ്രിയ വിഷയമല്ല അല്ലേ, അതൊരു ഒരു ഇന്ദ്രിയത്തിനേക്കാളും അതീന്ദ്രിയമായ ഒരു വിഷയമാണ് ആധ്യാത്മികത. ആധ്യാത്മികതയെ നമുക്ക് പലതുകൊണ്ടും പറഞ്ഞ് നമുക്ക് ഇങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റും. ഭജനം ചെയ്തു അത്, പക്ഷെ എന്താ ഭജനം മാത്രമാണോ, എങ്ങനെ ആ ഭക്തി ഇല്ല. നമ്മൾ ബാഹ്യമായിട്ട് ക്ഷേത്രങ്ങളിൽ പോയി, അത് ക്ഷേത്രത്തിൽ പോവാത്തവർക്ക് എന്താ ഭക്തി ഇല്ലേ, പറയാൻ പറയാൻ പറ്റില്ല. അപ്പം ആ ഇന്ദ്രിയങ്ങളെക്കാൾ ഉയർന്നൊരവസ്ഥയിലാണ് ഈ ഭഗവത് സേവനം അഥവാ പ്രേമം ആയിട്ടുള്ള ഭഗവത് പ്രേമം. നമുക്ക് പ്രപഞ്ചത്തിനോടുള്ളതാവുമ്പോൾ അത് ആസക്തിയായി മാറും, പക്ഷെ ഭഗവാനോട് ഭഗവത് പ്രേമമാവുമ്പോൾ അത് അതിന് യഥാർത്ഥ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവത് പ്രേമം തന്നെയാണ്. ഭഗവാന് വേണ്ടി എന്ത് ഞാൻ ചെയ്യുന്നുള്ളത്, എന്ത് ത്യജിക്കാൻ എനിക്ക് ഒരു വിഷമവും ഇല്ല എന്നുള്ള ആ അവസ്ഥ വരണതിനാണ് ആ ഭഗവത് പ്രേമത്തിനെയാണ് ശരിക്കുള്ള ഭക്തി. അല്ലാണ്ട് നമ്മൾ ബാഹ്യമായിട്ട് ഈ കാട്ടി കൂടുന്നതൊക്കെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം അങ്ങനെ ആ പ്രേമാത്മകമായ ഭവന ആ ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നില്ല എങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ തീർച്ചയായിട്ടും ഭൗതികതയിലേക്ക് പതുക്കെ പതുക്കെ ആ വിഷയങ്ങളിലേക്ക് അത് ആസക്തിയാവും, അത് ആ വിഷയങ്ങളെ സേവിക്കാൻ തുടങ്ങും. അപ്പം എന്താ ഉണ്ടാവുക, ക്രോധോദ്ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശ ബുദ്ധിനാശോ ബുദ്ധിനാശ പ്രണശ്യതി. ആ ക്രോധത്തിൽ നിന്ന് എന്താണ്ടാവുക, സമ്മോഹം ഉണ്ടാവും. സമ്മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ആരാണെന്നുള്ള ബോധം തന്നെ ഇല്ലാണ്ട്, ഞാനൊരു ആത്മസ്വരൂപമാണ്, ഭഗവാന്റെ ഒരു അംശമാണ്, ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും എനിക്കുണ്ട്, ഞാനതിനെ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള ആ ബോധം ആണ് ആത്മബോധം അല്ലേ. അപ്പൊ ആത്മബോധം നഷ്ടപ്പെടും, അതിനാണ് സമ്മോഹം എന്ന് പറയുക. അപ്പൊ സമ്മോഹം വരുമ്പോഴോ സ്മൃതി വിഭ്രമമായി, പിന്നെ എവിടെയാണ് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ മറക്കായി, ഒരു ഒരു സംഭ്രമത്തിൽ പെട്ട മാതിരി സ്മൃതി എല്ലാ ഓർമ്മകളും നശിക്കും. ഒരു ആഗ്രഹം ഒരു അടുപ്പം എത്രമാത്രം ഒരു മനുഷ്യനെ അധോഗതിയിലേക്ക് കൊണ്ടുപോകും എന്നാണ് ഇതൊന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്മൃതി ഭ്രംശ ബുദ്ധി നാശോ, അങ്ങനെ ആ ബോധം നശിക്കുമ്പോൾ അത്യന്തം കോപം വന്നിട്ടുണ്ട്, മനുഷ്യരൊക്കെ മറന്നുപോകും ഞാൻ ആരാന്നുള്ളത് അല്ലേ, വളരെ വികൃതമായിട്ടുള്ള ഒരു വ്യക്തിത്വമായി തീരും മനുഷ്യൻ. അതല്ലേ ഓരോ വലിയ വലിയ ക്രൈമൊക്കെ മനുഷ്യൻ ചെയ്യണത്, സ്വന്തം ആരാണെന്നല്ല, ഇതിൻ്റെ വരുന്ന ഭവിഷ്യത്തുകൾ എന്താണ് അത് മറക്കും. തനിക്ക് എന്താണ് അപ്പോൾ മനസ്സിൽ പെട്ടെന്ന് വന്ന ആവേശത്തിൽ ചെയ്യുക, അതിനനുസരിച്ചിട്ട് മനുഷ്യൻ വല്ലതുമൊക്കെ ചെയ്തു കൂട്ടും, പിന്നെ അത് ജീവിതകാലം മുഴുവൻ അതിൻ്റെ അനുഭവിക്കേണ്ടിയും വരും. സ്മൃതി ഭ്രംശം കാരണം ബുദ്ധി നശിക്കണു, എന്നാൽ ചിന്തിക്കാനുള്ള കഴിവ് നശിക്കണു, ആ വിവേകം നശിക്കണു. അപ്പൊ ബുദ്ധിനാശ പ്രണശ്യതി, ബുദ്ധി നശിച്ചു, വിവേകം നശിച്ചതോടുകൂടെ എല്ലാം നാശമായി. അതുവരെ ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും എല്ലാം നശിച്ചു, നരകത്തിൽ പോണ്ടി വരും. പിന്നെ ഇപ്പൊ പരമാത്മാവിനെ വിസ്മരിക്കുക, ആ ഒരു വിസ്മരണം കാരണം എന്തായി, ആ സംഘമായി, വിഷയങ്ങളോട് സംഘമായി, അത് എത്രമാത്രം അപകടങ്ങളിലേക്കാണ് ഓരോ വ്യക്തിയും കൊണ്ടുപോണത്. അപ്പൊ ആ വ്യക്തിക്ക് ഒരു സംഘത്തു നിന്ന് അതിനെ നാശത്തിലേക്ക് അഥവാ നരകങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പൊ ക്രോധത്തിൽ നിന്ന് സംഭ്രമം അതിന് വന്നു അല്ലേ, ആസക്തി നിന്ന് കാമന വന്നു, ആ കാമത്തുനിന്ന് ക്രോധം വന്നു, ക്രോധത്തു നിന്ന് ഞാൻ ആരാണ്, ഞാൻ ആത്മതത്വമാണ്, ഭഗവാന്റെ അംശമാണ്, ഇതും കൂടി മറന്നിട്ട് ആകെ സമ്മോഹത്തിൻ്റെ അവസ്ഥയായി. ആ സമ്മോഹത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് ബുദ്ധി നശിച്ചു, താൻ ആരാണെന്നുള്ള എല്ലാം മറന്നു. ആ മറന്നിട്ട് വീണ്ടും ഈ ഭൗതികതയുടെ കയത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ വീണ്ടും ജന്മ മരണങ്ങൾക്ക് ആ മോക്ഷത്തിൻ്റെ വാതിൽക്കൽ വരെ എത്തിയിട്ടും ഈ ഒരു എന്തെങ്കിലും ഒരു സംഘം വന്നാൽ വീണ്ടും ഈ ഭൗതികതയിലേക്ക് തന്നെ വരേണ്ടി വരും, വീണ്ടും ഈ ജന്മ മരണങ്ങളിലേക്ക് തന്നെ വരേണ്ടി വരും. അങ്ങനെ നാശം ഇവിടെ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, വീണ്ടും ജനന മരണങ്ങളിൽ വന്ന് വീഴേണ്ടി വരും. എന്നാൽ ആ ആത്മാവിനെ വീണ്ടും ഈ കൂട്ട് കിടന്നിട്ട് കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരികയാണ്. ഇപ്പൊ പ്രാരബ്ധം കാരണം വീണ്ടും ജനന മരണത്തിന് അതിന് കാരണമാവേണ്ടി വരണം. കാരണം പ്രാരബ്ധം നശിച്ചതായിരുന്നു, വീണ്ടും ഒരു പ്രാരബ്ധം ഉണ്ടാക്കി വെച്ചു. ഒരു ഒരു അടുപ്പം എന്തെങ്കിലും ഒരു വ്യക്തിയായിട്ടോ ഒരു വസ്തുവായിട്ടോ ഒരു ചെറിയ അടുപ്പുണ്ടായത് കൊണ്ട് തന്നെ എന്തുണ്ടായി, അതുവരെ ചെയ്ത എല്ലാം ഒരു പൂജ്യമായി മാറി. എന്നിട്ട് വീണ്ടും ഈ പ്രാരബ്ധം കൈക്കൊണ്ടിട്ട് ജന്മ മരണത്തിലേക്ക് വരേണ്ടി വന്നു.
രാഗദ്വേഷ വിമുക്തേസ്തു വിഷയാനിന്ദ്രിയേശ്ചരൻ ആത്മവശ്യേർവിധേയാത്മാ പ്രസാദമധിഗച്ഛതി. വിധേയാത്മാ തൂ രാഗദ്വേഷ വിമുക്തേ. ഇപ്പൊ വിധേയമായിട്ടുള്ള, എന്തിന്, നിയന്ത്രണത്തിന് വിധേയമായിട്ടുള്ള ആ വ്യക്തി, അത് ആ വ്യക്തി അഥവാ ആ മനസ്സ് ആവട്ടെ വിധേയാത്മാ, നിയന്ത്രിതമായിട്ടുള്ള ആ നിയന്ത്രിതമായിട്ട് മാത്രം സ്വാതന്ത്ര്യത്തിനെ ഉപയോഗിക്കുക. എന്തെപ്പോഴും നമ്മൾ അതന്നെ ചെയ്യണം അല്ലേ. സ്വാതന്ത്ര്യം ഉണ്ടാച്ചിട്ട് അതിനെ തോന്നിയ മാതിരി ഉപയോഗിക്കാനുള്ളതല്ല, അതിനെ നിയന്ത്രണങ്ങൾക്ക് വിധേയമാക്കിയിട്ട് വേണം ഏത് സ്വാതന്ത്ര്യത്തിന് നമ്മൾ ഉപയോഗിക്കാൻ. എന്നാൽ രാഗദ്വേഷ വിമുക്ത, അപ്പം രാഗം ഉണ്ടാവില്ല, ദ്വേഷം ഉണ്ടാവില്ല, വൈരാഗ്യമായിട്ടുള്ളൊരവസ്ഥ. വൈരാഗ്യം എന്ന വിഗത രാഗദ്വേഷം. അപ്പം അവിടെ രാഗവും ഇല്ല, ദ്വേഷവും ഇല്ല, എന്തിനോട്, ഒന്നിനോട് ആസക്തി ഇല്ല, ഒന്നിനോടും ദ്വേഷവും ഇല്ല. ആസക്തി ഇല്ല എന്റെ അർത്ഥം ഒന്നിനോട് ഒരു സ്നേഹമോ അല്ലെങ്കിൽ ഒരു അതിനോട് അടുപ്പില്ല എന്ന് മാത്രമല്ല, ഒന്നിനോടും ദ്വേഷവും പാടില്ല. ദ്വേഷം ഇതെനിക്ക് ഇഷ്ടമല്ല, അതിൻ്റെ അടുത്ത് കണ്ടുകൂടാ, ഇതും പാടില്ല, അതവിടെ അതിൻ്റെ സ്ഥാനത്ത് നിന്നോട്ടെ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ആത്മവശ്യേ, ആത്മാവിൻ്റെ, തൻ്റെ ആ ആത്മാവിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വഴങ്ങണ ഇന്ദ്രിയെ, ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയാഞ്ചരൻ പ്രസാദം അധികരിച്ചതി. അപ്പോൾ വിഷയങ്ങളെ എല്ലാവർക്കും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ. യോഗിക്കും വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ വസ്ത്രം വേണം, അത്യാവശ്യം ഒരു ജീവിതത്തിനുള്ള എല്ലാ കാര്യങ്ങളും വേണം. ഒരു യോഗിയാണെങ്കിലും, അല്ലാണ്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല. അപ്പം അങ്ങനെ, പക്ഷേ അവിടെ ഇന്ദ്രിയങ്ങൾ തൻ്റെ വശത്താണ്, തൻ്റെ കൺട്രോളിലാണ്. അങ്ങനെ തൻ്റെ ആത്മാവിന് വഴങ്ങണ ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുന്നവനായാലും അപ്പോഴും ഈശ്വര കൃപയെ അധികച്ചതി, ഈശ്വര പ്രസാദം അധികച്ചതി. പ്രസാദം എന്ന് പറഞ്ഞിട്ടെങ്കിൽ തന്നെ എന്താണ്, ഭഗവാന്റെ അനുഗ്രഹം. പ്രസാദം എന്ന് പറഞ്ഞാൽ പ്രഭുവിനെ സാക്ഷാൽ ദർശിക്കുക. പ്രസാദത്തിന് അങ്ങനെയും നമുക്ക് മനസ്സിലാക്കാം. പ്രസാദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാറ്റിലും പ്രഭുവിൻ്റെ എല്ലാ ലീലകളുമാണ്, എന്തിവിടെ നടക്കണോ ഇതെല്ലാം പ്രഭുവിൻ്റെ ലീലയാണ്. അതിലെല്ലാം പ്രഭുവിനെ കാണുക, എല്ലാ വസ്തുവിലും പ്രഭുവിനെ കാണുക. പ്രഭു എന്ന് പറഞ്ഞാൽ ഭഗവാൻ, പരമാത്മാവ്. അപ്പം അത് ഈശ്വര പ്രസാദമായിട്ട്, ഇവിടെ എന്തെനിക്ക് കിട്ടണോ ഇതെല്ലാം ഈശ്വരൻ്റെ പ്രസാദമാണ്, ഭഗവാന്റെ കൃപയാണ്. ഒരു കാര്യം നമ്മുടെ അനുകൂലമായാൽ പറയാം നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം, അല്ല അത് പ്രതികൂലമായാലും ഭഗവാന്റെ ഇച്ഛ, എനിക്കത് അനുയോജ്യമല്ല എന്ന് ഭഗവാൻ അറിയാം, അത് കാരണം എനിക്കത് തന്നില്ല. അപ്പൊ ഈ ഒരു യഥാർത്ഥത്തിൽ ഭക്തനായ ഒരു വ്യക്തി അങ്ങനെ കണക്കാക്കുള്ളൂ. അപ്പൊ ആ അങ്ങനത്തെ വ്യക്തിക്ക് പ്രസാദം അധികച്ചതി. ഇപ്പൊ എല്ലാറ്റിലും ഭഗവാനെ കാണാനും സാധിക്കും. രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായിട്ട് ധർമ്മസമ്മതമായിട്ടുള്ള, ധർമ്മം അനുവദിക്കണ നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ആ വിഷയങ്ങളെ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കാരുണ്യം ലഭ്യമാവും. എന്താണ് അതിൻ്റെ അർത്ഥം പൂർണ്ണമായ കാരുണ്യം? മോക്ഷം. ഭഗവാന്റെ പൂർണ്ണമായ കാരുണ്യം എന്ന് പറഞ്ഞാൽ മോക്ഷല്ലേ. അല്ലാണ്ട് കുറെ പണം ഉണ്ടാവലോ, ബംഗ്ലാവ് ഉണ്ടാവലോ, വലിയ സുഖ സൗകര്യങ്ങൾ ഉണ്ടാവലോ, ഇതല്ല കാരുണ്യം. കാരുണ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ലോകത്തിലേക്ക് പ്രവേശനം കിട്ടുക, വൈകുണ്ഠ പ്രവേശനം കിട്ടുക. അപ്പൊ അത്തരം തൻ്റെ നിയന്ത്രണത്തിന് അധീനമാക്കിയിട്ട് ഇന്ദ്രിയ വിഷയങ്ങളെ അനുഭവിക്കുന്ന ഒരു വ്യക്തിക്കും ഭഗവാന്റെ പ്രസാദം, ഭഗവാന്റെ അനുഗ്രഹം കിട്ടും, കാരുണ്യം കിട്ടും എന്നാണ് പറയണത്. പ്രസാദേ സർവ ദുഃഖാനാം ഹാനിരസ്യോപജായതേ പ്രസന്ന ചേതസോ ഹ്യാശു ബുദ്ധി പര്യവതിഷ്ഠതേ. ഭഗവാൻ പറയാണ് പ്രസാദേ, ആ ഭഗവാന്റെ അഹൈതുകിയായിട്ടുള്ള കാരുണ്യം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിലും ഭഗവാനെ കാണണമെങ്കിൽ ഇതിൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. ആ ഒരു അനുഗ്രഹം ഇല്ലാണ്ട് എല്ലാറ്റിലും ഭഗവാനെ കാണാൻ സാധിക്കും? ഭഗവാന്റെ നാമം ചൊല്ലാൻ ഭഗവാന്റെ ഒരു അനുഗ്രഹം വേണം, ഭഗവാൻ ഭക്തി തോന്നണമെങ്കിൽ അനുഗ്രഹം വേണം. ഭഗവാൻ എല്ലാം കൊടുക്കത്ര, പക്ഷെ ഭക്തി മാത്രം അധികം പെട്ടെന്ന് കൊടുക്കില്ല അത്ര. കാരണം ഭക്തന്റെ പിന്നെ പരിപാലനം ഭഗവാൻ സ്വയം ഏറ്റെടുക്കേണ്ടി വരും. അപ്പൊ ഭഗവാന്റെ അഹൈതുകിയായിട്ടുള്ള കാരുണ്യം ഉണ്ടാവുമ്പോൾ അസ്യ, ആ വ്യക്തിക്ക് സർവദുഃഖാനാം ഹാനി ഉപജായതേ. സർവദുഃഖാന, എല്ലാ ദുഃഖങ്ങളുടെയും എന്ന് പറഞ്ഞാൽ ജനന മരണാദികളും വരെ ഉള്ള ദുഃഖങ്ങളൊക്കെ ഹാനി, ആ ദുഃഖങ്ങളുടെ നാശം ഉപജായതേ, ആ സംഭവിക്കണു എന്ന ജന്മ മരണത്തിനും കൂടി പിന്നെ ഈ ലോകത്തിൽ വരെ ഒന്നും വേണ്ട, ഭഗവൻ ധാമത്തിൽ തന്നെ ആ വ്യക്തിക്ക് വസിക്കാം, അപ്പോഴല്ലേ പൂർണ്ണമായിട്ട് ദുഃഖം അവസാനിക്കുള്ളൂ.
ജന്മെടുത്തിട്ട് നമുക്ക് ദുഃഖം അതിൻ്റെ കൂടെ തീർച്ചയായിട്ടും വരും, മരണവും വരും. അപ്പം അങ്ങനെ ഒരു 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 വിഷയത്തിൽ പെട്ടിട്ടില്ലെങ്കിലോ പൂർണ്ണമായ സുഖമായി. എന്തെന്നാൽ ഹി എന്നാണ് എന്തെന്നാൽ പ്രസന്ന ചേതസ ബുദ്ധി ആശു പര്യവതിഷ്ഠതേ. പ്രസന്ന ചിത്തമായവൻ്റെ ബുദ്ധി പെട്ടെന്ന് ആശു എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പര്യവതിഷ്ഠതേ, അത് സ്ഥിരമാവണു, വേണ്ട വിധത്തിൽ സ്ഥിരമാവണം, സ്ഥിരപ്രജ്ഞനാവണം. അപ്പം പ്രസന്ന ചിത്തേ ഭഗവത് പരമാത്മദർശനം, പ്രസന്ന ചിത്തേ പരമാത്മദർശനം. പ്രസന്ന മനസ്സുള്ളടത്ത് മാത്രമാണ് ഭഗവാനെ നമുക്ക് ഉള്ളിൽ അനുഭൂതി ചെയ്യാൻ പറ്റും. ഭഗവാനെ ഇവിടെ നമുക്ക് വിഗ്രഹങ്ങളിൽ രൂപം കാണാൻ പറ്റും. ആ പ്രസന്നത തന്നെയാണ് ഭഗവത് അനുഭൂതി എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനത്തെ എപ്പോഴും മനസ്സ് ശാന്തവും പ്രസന്നവുമായിരിക്കുന്ന വ്യക്തിക്ക് ആ ബുദ്ധി എപ്പോഴും വളരെ സ്ഥിരമായിരിക്കും, എന്നാൽ അത് ചഞ്ചലപ്പെടില്ല. നേരത്തെ പറഞ്ഞ മാതിരിയുള്ള സംഘാസഞ്ജായതേ കാമാ കാമാ ക്രോധോ വിജായതേ എന്നിലേക്കൊന്നും അത് പോവില്ല. അത് വേണ്ട മാതിരി സമ അവസ്ഥയിലാവും, സ്ഥിതപ്രജ്ഞനാവും ആ വ്യക്തി. ഭഗവാൻ പറയുകയാണ് വാർത്ത, പരമാത്മചിന്തനത്തിൽ വ്യാപൃതനായിട്ടുള്ള ഒരാൾക്ക് ഭൗതികതയിലെ മൂന്ന് വിധ ക്ലേശങ്ങൾ, കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളൊരു മൂന്ന് വിധ ക്ലേശങ്ങളെ പറ്റി പറയണ്ടായി അല്ലേ, ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാവില്ല. സംതൃപ്തമായ ഈ അവബോധത്തിൽ അല്ലെങ്കിൽ ഈ ജ്ഞാനത്തിൽ അയാൾ താമസം കൂടാതെ തന്നെ സ്ഥിരപ്രതിഷ്ഠിതനാവണു എന്ന് പറഞ്ഞാൽ അതിലെ ഉറച്ച് തൻ്റെ ആ സമാധി അവസ്ഥയിലാവണു, അഥവാ ഭഗവത് പ്രാപ്തി നേടണു. പ്രസന്ന ചിത്തനായതോടുകൂടെ ഭഗവത് അനുഭൂതികൾ വരലുടങ്ങിയ വ്യക്തിക്ക് പിന്നെ മനസ്സ് ചഞ്ചലമാവില്ല, ബുദ്ധി സ്ഥിരമാവും. അപ്പോൾ ഭഗവത് പ്രാപ്തി നേടാൻ ആ വ്യക്തിക്ക് സാധിക്കും. നാസ്തി ഭക്തിരയുക്തസ്യ നചായുക്തസ്യ ഭാവന നചാഭാവയത ശാന്തിർ അശാന്തസ്യ കുതസുഖം. അയുക്തസ്യ, അയുക്തനായിട്ടുള്ള വ്യക്തിക്ക് ആത്മബോധം ഉദിക്കാത്ത ഒരു വ്യക്തിക്ക്, ആത്മബോധമില്ലാത്തൊരു വ്യക്തിക്ക് നാസ്തി അയുക്തസ്യ, ആ ബുദ്ധി അത്തരം ആധ്യാത്മിക ബുദ്ധി ഉദിക്കില്ല. എന്നാൽ ഭഗവത് സേവ ചെയ്യാൻ തയ്യാറാവാത്തൊരു വ്യക്തിക്ക്, ആത്മബോധം ഉദിക്കാത്ത ഒരു വ്യക്തിക്ക് തൻ്റെ മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പെട്ടെന്ന് പിൻവലിക്കാൻ സാധിക്കില്ല. അയുക്തസ്യ എന്ന് പറഞ്ഞാൽ ആ യുക്തസ്യ എന്ന് പറഞ്ഞാൽ ഭഗവാനായിട്ട് ബന്ധം വെച്ചിട്ടുള്ള വ്യക്തി, ബുദ്ധി ഉദിക്കാത്തവനാണെങ്കിലോ അവന് ഭാവന ച ന അസ്ഥി. അപ്പോൾ ആ സന്തോഷത്തിൽ ഉറച്ച ഒരു അവസ്ഥ മനസ്സും ഉണ്ടാവില്ല, പ്രസന്ന ചിത്തനാവില്ല ആ വ്യക്തി. അപ്പോൾ ആ ഭഗവത് ബോധം അല്ലെങ്കിൽ ആത്മബോധം, ഞാൻ ഭഗവാന്റെ അംശമാണ്, ഞാൻ ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ് എന്നെ ഈ ഭൂമിയിൽ പ്രകടമാക്കിയുള്ളത്. കാരണം ഈ ഭൂമിയിൽ വന്ന ഓരോ വ്യക്തിക്കും ഓരോ കർത്തവ്യങ്ങളുണ്ട്. വെറുതെ ഒരു കാരണമില്ലാണ്ട് ഈ ഭൂമിയിലേക്ക് ആരെയും ഭഗവാൻ പറഞ്ഞയക്കില്ല. ഓരോ വ്യക്തിക്കും ഓരോ ഉത്തരവാദങ്ങളും കൊടുത്തിട്ടാണ് അവിടേക്ക് പറഞ്ഞയക്കുന്നത്. ആ ഉത്തരവാദം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ല ഓരോ വ്യക്തിക്ക് എന്ന് മാത്രമേ ഉള്ളൂ. കുറേ കഴിക്കുക, കുടിക്കുക, തിന്നുക, ഉറങ്ങുക, അങ്ങനെ ജീവിക്കുക, ഇതാണോ ഓരോ വ്യക്തിക്കും, അല്ല തിരിച്ചു പോകാനുള്ള കുറച്ച് പ്രയത്നങ്ങൾ ചെയ്യണം, ഇവിടെ നിന്നാണോ വന്നിട്ടുള്ളത്, അവിടേക്ക് വീണ്ടും തിരിച്ചു തന്നെ അവിടേക്ക് തന്നെ പോകണം എന്നുള്ള ആ ബോധം ഉദിക്കാൻ ഉള്ള ആ വിചാരം വരാത്ത ആൾക്കാരെയാണ് ആത്മബോധം ഉദിക്കാത്തവർ. ഞാൻ ആത്മാവാണ്, ഞാൻ പരമാത്മാവിൻ്റെ അംശമാണ്, എനിക്ക് വീണ്ടും പരമാത്മാവിലേക്ക് തന്നെ എത്തണം എന്നുള്ള ആ ബോധം ഉദിക്കാത്തവർക്ക് പ്രസന്നത ഉണ്ടാവില്ല, സന്തോഷം ഉണ്ടാവില്ല അവരുടെ മനസ്സിൽ. അഭാവയത, അവർക്ക് ആ ദൃഢതയില്ലായിരിക്കും അവർക്ക്, അഭാവതയത, അവർക്ക് ഭാവം എന്ന് പറഞ്ഞാൽ ഭഗവത് ഇവിടെ ദൃഢത ഇല്ലാത്ത ദാർഢ്യമില്ല എന്ന് പറഞ്ഞാൽ ഭക്തിയിൽ ദാർഢ്യമില്ല, ആത്മഭാവത്തിൽ അവർക്ക് ദാർഢ്യമില്ല. ഇപ്പം ദൃഢത ഇല്ലാത്ത ആ വ്യക്തി പിന്നെ അശാന്തസ്യ കുതസുഖം, അങ്ങനത്തെ അശാന്തമായ സന്തോഷമില്ലാത്ത പ്രസന്നത ഇല്ലാത്ത മനസ്സെന്ന് പറഞ്ഞാൽ അശാന്തമായ മനസ്സ് എന്ന് തന്നെ വേണം. അപ്പം അശാന്തമായ മനസ്സിൽ എവിടെയാണ് സുഖം കിട്ടുക? എവിടെ അശാന്തമായ മനസ്സിൽ തന്നെ കണ്ട അശാന്തമായ ഒരു ഒരു അന്തരീക്ഷത്തിൽ തന്നെ മനുഷ്യന് സുഖം കിട്ടില്ല അല്ലേ. നമ്മൾ എവിടെയാണെങ്കിലും സുഖം കിട്ടണമെങ്കിൽ ഒരു ശാന്തി വേണം, ശാന്തമാണ്. പിന്നെ മനസ്സിൻ്റെ കാര്യം പറയുക വേണ്ട.
അത്തരമൊരു അന്തരീക്ഷത്തിലോ അല്ലെങ്കിൽ മനസ്സിലോ സുഖം ഉണ്ടാവില്ല. സുഖം എന്ന് പറഞ്ഞാൽ മനസ്സിന് ഒരു പ്രസന്നത വരില്ല. അപ്പൊ പരമപുരുഷനുമായിട്ടുള്ള എന്തെങ്കിലും തരത്തില്, ഭഗവാനായിട്ട് എന്ത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് ബന്ധം ഒന്ന് വെക്കാം. അപ്പോൾ അത് അവനവൻ്റെ വ്യക്തിപരമായിട്ടുള്ളതാണ്. ഒരാൾക്ക് അമ്മയായിട്ട് ഭഗവാനെ കണക്കാക്കാം. ആരും എവിടെയും ഭഗവാനെ അങ്ങനെ വിചാരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഗുരുവാക്കാം, പിതാവാവാം, ഓരോരുത്തർക്കും ഓരോ ഭാവബന്ധം. ഭാവം നേരത്തെ ഇവിടെ പറഞ്ഞു അല്ലേ, ഭാവന വെച്ച ആ ഭാവത്തിൽ എന്താണ് നമുക്ക് സന്തോഷം തരുന്നത്. നമ്മൾ ഏത് ഭാവത്തിൽ ഭഗവാനെ ഭാവന ചെയ്യണം, നമ്മൾ ഭഗവാനായിട്ട് ബന്ധം സ്ഥാപിക്കണം, അപ്പം നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടും. ഗോപികമാർ തൻ്റെ ഭർത്താവായിട്ട് അല്ലെങ്കിൽ കാമുകനായിട്ടാണ് കമിതാവായിട്ടാണ് ഭഗവാനെ കണ്ട്, അവർക്ക് അങ്ങനെ സന്തോഷം കിട്ടി. അപ്പം ഓരോ വ്യക്തികൾ ആ ഗോപന്മാരൊക്കെ സഖയായിട്ടാണ്, കൂട്ടുകാരനായിട്ടാണ്. ഭഗവാനെ നമുക്ക് ഗുരുവായിട്ട് കണക്കാക്കാം, പിതാവാവാം, സഹോദരനാവാം, ഏത് തരത്തിൽ വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അങ്ങനെ മിത്രാക്കാം, രണ്ട് മിത്രങ്ങൾക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യാം അല്ലെ, അവരെല്ലാം രഹസ്യങ്ങളും. അപ്പം സഹായിക്കാൻ ആദ്യം ഓടിയെത്താരാണ്, മിത്രങ്ങളാണ് അവർ. അപ്പം ആ ഭഗവാനുമായിട്ട് ആ പരമപുരുഷനുമായിട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധം ഉറപ്പിക്കാത്ത അങ്ങനത്തെ ആൾക്കാർക്ക് ഒരു ദിവ്യ ബുദ്ധി ഉണ്ടാവില്ല. ദിവ്യബുദ്ധി എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ബുദ്ധി ഉണ്ടാവില്ല. അപ്പം ഉറച്ച മനസ്സുണ്ടാവില്ല, സ്ഥിതപ്രജ്ഞനും ആവില്ല. അതില്ലാതെ അതിന് അത്തരം ഒരു പ്രസന്നത ഉള്ള മനസ്സില്ലാണ്ടേ അവർക്ക് മനസ്സിന് സമാധാനം അല്ലെങ്കിൽ ഒരു ഭഗവത് അനുഭൂതി പ്രാപ്തി ചെയ്യാൻ സാധ്യമല്ല. ഇപ്പം സമാധാനം ഇല്ലെങ്കിൽ സുഖം പ്രാപിക്കാനും സാധിക്കില്ല. മനസ്സിന് സമാധാനം ഇല്ലെങ്കിൽ ഭക്തിയും തോന്നില്ല. എന്തിനാ ഒരു കലങ്ങിയ വെള്ളത്തിന് അവനവൻ്റെ മുഖം കാണില്ല, പിന്നെ അല്ലേ ഈ ഒരു സമാധാനം ഇല്ലാത്ത മനസ്സിൽ പരമാത്മാവിനെ കാണുക. അപ്പം നമുക്ക് ശാന്തമായ തെളിഞ്ഞ ഒരു തടാകം അല്ലെങ്കിൽ ഒരു ജലാശയം ഉണ്ടെങ്കിൽ അതിൽ മാത്രമാണ് അവനവൻ്റെ മുഖം കൂടിയും കാണാൻ പറ്റുള്ളൂ. പിന്നെ കലങ്ങിയതിലൊന്നും നമുക്കൊന്നും കാണാൻ പറ്റില്ല. പിന്നെ അല്ലേ കലങ്ങി മറിഞ്ഞ മനസ്സിൽ പരമാത്മാവിനെ കാണാൻ പറ്റുക? സാധ്യമല്ല. അപ്പം ആദ്യം മനസ്സിനെ സ്ഥിരമാക്കാനും അതുമാതിരി അതിനെ ശുദ്ധമാക്കാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വിഷയങ്ങളിൽ നിന്ന് കഴിഞ്ഞതും ദൂരെ നിൽക്കാൻ ശ്രമിക്കണം. അതിന് മനസ്സിനെ ശീലിപ്പിക്കണം എന്നാണ് പറയണത്. ഇന്ദ്രിയാണാഹി ചരതായന്മനോനു വിധീയതേ തദസ്യ ഹരതി പ്രജ്ഞാം വായുർനാമ വിഭാം ഇവാംഭസി. ഇവിടെയും ഭഗവാൻ ഒരു ഉപമ പറഞ്ഞെടുക്കുകയാണ്. എന്തെന്നാൽ ഹി ചരത, എന്തെന്നാൽ വിഷയങ്ങളിൽ ചരിക്കണ ചരത, എന്തിൽ ചരിക്കണത്? വിഷയങ്ങളിൽ ചരിക്കണ ഇന്ദ്രിയാണാം, ഇന്ദ്രിയങ്ങൾക്ക്. വിഷയങ്ങളെ അനുഭവിച്ച് ശീലമുള്ള ആ ഇന്ദ്രിയങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം അതിനെ തിരിച്ചു കൊണ്ടുവരാൻ, ആ വിഷയങ്ങളിൽ നിന്ന് പോരാൻ ആ ഇന്ദ്രിയം സമ്മതിച്ചു എന്ന് വരില്ല. അപ്പം ആ അങ്ങനത്തെ ഇന്ദ്രിയങ്ങൾക്ക് എന്മന യാതൊരു മനസ്സ്, ഏതൊരു മനസ്സ് അനുവിധീയതേ, ആ നിരന്തരം പ്രവർത്തിക്കണ ആ മനസ്സ് ഒരു മിനിട്ട് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ല അല്ലേ. ഒരു മിനിറ്റിൽ മനുഷ്യൻ്റെ ഒരു മനസ്സ് എത്രയെത്ര കാര്യങ്ങളെ പറ്റിയാണ് അത്ര ചിന്തിക്കുക. ആയിരക്കണക്കിന് കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനുള്ള കഴിവുണ്ട് അത്ര ഒരു മനുഷ്യൻ്റെ മനസ്സിന്. അപ്പോൾ അത് എപ്രകാരമാണ് ഈ മനസ്സ് കൊണ്ടുപോവുക ഇന്ദ്രിയങ്ങളെ? വായുർ അംബസി നാവം ഇവ, എങ്ങനെയാണോ കെട്ടിടാത്ത ഒരു തോണിയെ കാറ്റ് വലിച്ചും കൊണ്ട് അതിൻ്റെ ഇഷ്ടപ്രകാരം, കാറ്റിൻ്റെ ഇഷ്ടപ്രകാരം കൊണ്ടുപോണത് ഒരു തോണിയെ, അതേ മാതിരി ആ വ്യക്തിയുടെ, എന്നാൽ തൻ്റെ ഇന്ദ്രിയങ്ങളിൽ പൂർണ്ണമായിട്ട് നിയന്ത്രണം വരാത്തൊരു വ്യക്തിയുടെ പ്രജ്ഞയെ ബുദ്ധിയെ അപ്രകാരം വിഷയങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകും. എന്നാൽ 10 വിഷയങ്ങളുണ്ട്, 10 ഇന്ദ്രിയങ്ങളെ 10 വിഷയങ്ങളിലേക്ക് ഈ ബുദ്ധി അല്ലെങ്കിൽ ഈ മനസ്സ് വലിച്ചും കൊണ്ട് പോവും. ഒന്നിലും സ്ഥിരമാക്കാൻ സമ്മതിക്കില്ല. അപ്പോഴാണ് മനസ്സിന് ശാന്തത കിട്ടാതിരിക്കുക. വെള്ളത്തിലെ തോണിയെ എങ്ങനെയാണോ കൊടുങ്കാറ്റ് വലിച്ചും കൊണ്ട് പോണത്, ആ കാറ്റ് എവിടെ പോണോ അതിനനുസരിച്ച് ആ തോണിയും പോവും. അങ്ങനെ പോയ തോണിക്ക് പിന്നെ തിരിച്ചൊരു വരവുണ്ടാവില്ല, അത് നാശത്തിലേക്ക് തന്നെയാണ് പോവുക. തിരിച്ചു വരാൻ പറ്റുമോ പിന്നെ ആ തോണിക്ക്? അതേമാതിരി മനസ്സിൻ്റെ ആ ഇച്ഛയ്ക്കനുസരിച്ചിട്ട് ഇന്ദ്രിയങ്ങൾ ആ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഇന്ദ്രിയങ്ങളെ തിരിച്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. കാരണം ആ പ്രജ്ഞയെ തിരിച്ച് കൊണ്ടുവരാൻ പറ്റില്ല, അത് അധോഗതിയിലേക്ക് തന്നെയാണ് പോകണത്, നാശത്തിലേക്ക് തന്നെയാണ് പോവുക. അപ്പോൾ അച്ചടക്കമില്ലാതെ അലയുന്ന ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മതി,
ഒന്ന് ഒന്നിന് ഒന്നിൻ്റെ മന ആ അതിലേക്ക് മനസ്സ് ആ വിഷയങ്ങളിലേക്ക് വലിച്ചഴച്ചാൽ മതി. അതോടുകൂടെ പൂർണ്ണമായിട്ടും ആ പ്രജ്ഞ നഷ്ടപ്പെടും. അപ്പം ആ മനസ്സ് ആ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ മനുഷ്യൻ്റെ ബുദ്ധിയെ അത് നശിപ്പിക്കണു, അല്ലെങ്കിൽ ആ വിഷയത്തിലേക്ക് അത് വലിച്ചു കൊണ്ട് പോകണു. അപ്പം ഈ ലോകത്ത് നടക്കുന്ന ഈ ഇത്ര വലിയ കുറ്റങ്ങളെല്ലാം കുറ്റകൃത്യങ്ങളെല്ലാം എന്ത് കാരണം കൊണ്ടാണ്? ഈ വിഷയത്തിനോടുള്ള ആസക്തി കാരണം. സംഘസഞ്ചായതേക്കാണ്. ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു നല്ല സാധനം കണ്ടാൽ അതെനിക്ക് വേണം, എന്തെങ്കിലും ഒരു നല്ല സ്ത്രീയെ കണ്ടാൽ അതെനിക്ക് വേണം, അല്ലെങ്കിൽ അങ്ങനത്തെ ആ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് അത് വലിയ വലിയ അപകടങ്ങളിലേക്ക് മനുഷ്യനെ എത്തിക്കണം. അപ്പം എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനത്തിൽ ഏർപ്പെടുത്താത്ത ഒരു ഇന്ദ്രിയത്തിനെ അതിൻ്റെ ഇച്ഛയ്ക്ക് വിട്ടാൽ മതി. അപ്പം അത് കാരണം എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവാന്റെ സേവയ്ക്ക് തന്നെ ഏർപ്പെടുത്തണം. അല്ലാതെ ഒരു ഒരു ഇന്ദ്രിയം പോലും അതിൻ്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചൊരു വിഷയത്തിൻ്റെ കൂടെ പോയാൽ അത് പിന്നെ വിഷയലോലുവനാവും. ആ ഭക്തനെ അതിൻ്റെ പുരോഗതിയിൽ നിന്ന് ഭഗവത് പ്രാപ്തി ചെയ്യണയിൽ നിന്ന് അത് ആ പാതയിൽ നിന്ന് വ്യതിചലിപ്പിക്കുകയും ചെയ്യും. അപ്പം ഇന്ദ്രിയങ്ങളെ ഒന്നൊഴിയാതെ തന്നെ ആ ഭഗവത് സേവനത്തിന് ഭഗവത് സേവനത്തിൽ പ്രവർത്തന നിരതമാക്കണം. അതുമാത്രമാണ് മനസ്സിനെ സംയമനത്തിനുള്ള അല്ലെങ്കിൽ ആ സ്ഥിതപ്രജ്ഞയാക്കാനുള്ള ശരിയായിട്ടുള്ള ഒരു മാർഗം. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുക, പിന്നെ ശിരസ് ഭഗവാന്റെ കാൽക്കൽ നമസ്കരിക്കുക, വാണി ഭഗവാന്റെ ഗുണഗണങ്ങൾ കീർത്തിക്കുക, ചെവിയുണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ സത്സംഗങ്ങൾ കേൾക്കുക, അങ്ങനെ ഓരോ വിഷയങ്ങളും മൂക്കൊണ്ട് ഭഗവാന്റെ പ്രസാദങ്ങളെ തുളസി തളങ്ങളെയൊക്കെ മണക്കുക. അപ്പൊ ഓരോ ഓരോ ഇന്ദ്രിയങ്ങളെയും ഭഗവാനായിട്ട് ബന്ധപ്പെടുത്തിയാൽ അത് വഴിതെറ്റില്ല. അല്ല വിഷയങ്ങളെ അതിൻ്റെ ഇഷ്ടത്തിന് ഏതെങ്കിലും ഒരു വിഷയത്തിന് വിട്ടുകൊടുത്താൽ പിന്നെ എല്ലാ ഇന്ദ്രിയങ്ങളും അതേമാതിരി വഴിതെറ്റി ചീത്തയായി പോവും എന്നാണ് മനസ്സിലാക്കേണ്ടത്. തസ്മാദസ്യ മഹാബാഹോ നിഗൃഹീതാനി സർവശ ഇന്ദ്രിയാർത്ഥേഭ്യ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. തസ്മാദ് മഹാബാഹോ, അത് കാരണം മഹാബാഹു ആയിട്ടുള്ള അർജുന, യസ്യ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യ, ഇന്ദ്രിയാർത്ഥേഭ്യ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ അർത്ഥം എന്താണ്? എൻ്റെ വിഷയങ്ങൾ അല്ലേ. അപ്പൊ യസ്യ, യാതൊരുവൻ്റെ ഏത് വ്യക്തിയുടെയാണോ ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് സർവശ, നല്ലതുപോലെ നന്നായിട്ട് അതിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നിഗൃഹീതാനി അതിന് നല്ല മാതിരി അതിനെ നിയന്ത്രിച്ചിട്ടുണ്ട്. തസ്യ പ്രജ്ഞ, അവൻ്റെ ബുദ്ധിയാണ് പ്രതിഷ്ഠിത. ആരുടെയാണോ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയത്തിൽ നിന്ന് നന്നായിട്ട് നിയന്ത്രിച്ചിട്ടുള്ളത് ആ വ്യക്തിയുടെ ബുദ്ധിയാണ് സ്ഥിതപ്രജ്ഞൻ, അല്ലെങ്കിൽ ആ വ്യക്തിയാണ് സ്ഥിതപ്രജ്ഞൻ. അദ്ദേഹം ആ വ്യക്തിയുടെ ബുദ്ധിയാണ് പ്രതിഷ്ഠിതമായിട്ടുള്ളത് അഥവാ സ്ഥിരമായിട്ടുള്ളത് എന്നാണ് ഭഗവാൻ പറയണത്. അതുകൊണ്ട് ഹേ മഹാബാഹു ആയിട്ടുള്ള അർജുന, ഇവിടെ ഭഗവാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നീ സാധാരണ വ്യക്തിയല്ല അർജുന, ആ നീ പരം തപനാണ്, മഹാബാഹുവാണ്. മഹാബാഹു എന്ന് പറഞ്ഞാൽ വില്ലാളി വീരനാണ്, ഇവനക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ ആ അർജുനെ ഭഗവാൻ ഉത്സാഹിപ്പിക്കുകയാണ്, നീ പരാക്രമി മാത്രമല്ല നിനക്ക് നിൻ്റെ ഇന്ദ്രിയങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താനുള്ള കഴിവും കൂടിയുള്ളവനാണ്, നീ ഗുഡാകേശനുമാണ്, എത്രയോ വർഷങ്ങൾ ഉറങ്ങാതെ തപസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നീ, ആ പാതാളത്തിൽ പോയിട്ട് വരെ പോയിട്ട് അനേകം അസുരന്മാരെ വധിച്ചു വന്നിട്ടുണ്ട് നീ. അപ്പം അത്ര ആ ചൊൽപ്പടിക്ക് നിർത്താൻ തൻ്റെ ഇന്ദ്രിയങ്ങളെ ചൊൽപ്പടിക്ക് നിർത്താൻ കഴിവുള്ളവനാണ്, സമർത്ഥനാണ് എന്ന് പറഞ്ഞ് അർജുനനെ ഭഗവാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. സാധാരണ വ്യക്തികൾക്ക് ചിലപ്പോൾ മറ്റുള്ള എല്ലാ വിഷയങ്ങളിൽ നിന്നും എൻ്റെ ഇന്ദ്രിയങ്ങളെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് പറയും, പറ്റും അല്ലേ. പക്ഷേ ഉറക്കം ഒരുപാട് അധികം ഉറക്കം വന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ എത്ര ആൾക്കാർ പറ്റും? സാധാരണക്കാർക്കൊന്നും പറ്റില്ല. വേണമെങ്കിൽ ഇത്തിരി വിശന്നിരിക്കാൻ പറ്റും, വെള്ളം ദാഹിച്ചതോ മറ്റ് അത് സഹിച്ചിരിക്കാൻ പറ്റും, കുറേ ഇന്ദ്രിയങ്ങളെയൊക്കെ തൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ പറ്റിയെന്ന് വരും. പക്ഷെ കഠിനമായിട്ടുള്ള ഉറക്കം വന്നിട്ടുണ്ടെങ്കിൽ അറിയാണ്ട് മനുഷ്യന് ഉറങ്ങിപ്പോകും. ആ ഉറക്കത്തിനെ വരെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തിയതാണ് അർജുനൻ. പിന്നെ ഈ സാധാരണ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് എന്താ പ്രയാസം എന്നാണ് ഭഗവാൻ ചോദിക്കുന്നത്.
യാനിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമി യസ്യാം ജാഗ്രതി ഭൂതാനി സാനിശാ പശ്യതോ മുനി. എല്ലാ ജീവജാലങ്ങൾക്കും രാത്രിയാവുമ്പോ എന്ന് പറഞ്ഞാൽ യാനിശാ സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങൾക്കും രാത്രിയാവുമ്പോ തസ്യാൻ ജാഗ്രതി സംയമി. അപ്പൊ സംയമി ആയിട്ടുള്ള ഒരു വ്യക്തി ജാഗ്രതനായിരിക്കും. എൻ്റെ അർത്ഥം എന്തല്ല, നമ്മളിപ്പോ ഒരു രാത്രി എല്ലാവരും ഉറങ്ങുമ്പോ ഒരു സന്യാസി ഉണർന്നിരിക്കുക, ശരിയായിരിക്കാം, ഉണർന്നിരിക്കണ്ടാവും, ഒരു നാമം ജപിക്കാൻ ഉണർന്നിരിക്കാം. ഇവിടെ അതിൻ്റെ വിപരീതമായിട്ടൊരു അർത്ഥമുണ്ട്. പിന്നെ യസ്യാൻ ജാഗ്രതി ഭൂതാനി സാ നിശ പശ്യതോമുനി. ഇപ്പം എല്ലാവരും ജാഗ്രതയിലാവുമ്പോൾ, പകലാവുമ്പോൾ ഒരു യോഗി കിടന്നുറങ്ങാണോ, അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ സർവഭൂതാനാം, എല്ലാ ജീവജാലങ്ങൾക്കും രാത്രിയാവുമ്പോൾ യാ തസ്യ സംയമി ജാഗ്രതി. ഒരു ജാഗ്രതി അല്ലെങ്കിൽ യോഗിയായിട്ടുള്ളൊരു വ്യക്തി എല്ലാവർക്കും രാത്രിയാവുമ്പോൾ ഉണർന്നിരിക്കും. എന്നർത്ഥം എല്ലാവരും വിഷയങ്ങളിൽ ലിപ്തരാകുമ്പോൾ, അല്ലെങ്കിൽ അവർ നേരത്തെ പറഞ്ഞ അവസ്ഥ ഉണ്ടല്ലോ, സംഘസഞ്ജായതേ കാമ കാമ ക്രോധോ വിജായതേ. അപ്പം അങ്ങനത്തെ ആ വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്ന സമയത്ത്, അപ്പോൾ അവരുടെ ബോധം നശിച്ച സമയത്ത് ഇദ്ദേഹം ജാഗ്രതയിലാവും. നേരത്തെ പറഞ്ഞമാരുള്ള ആ ആമട മാതിരി തൻ്റെ വിഷയങ്ങളിലേക്ക്, തൻ്റെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് പോകാൻ സമ്മതിക്കില്ല, വളരെ ജാഗ്രതയിലിരിക്കും. ഓരോ ഇന്ദ്രിയത്തിൻ്റെ മുകളിലും തൻ്റെ പൂർണ്ണ നിയന്ത്രണം വെച്ചിട്ട് ആ വിഷയങ്ങളിലേക്ക് പോവാണ്ട് വളരെ ജാഗ്രതയിലിരിക്കും. പിന്നെ യസ്യാൻ ജാഗ്രതി ഭൂതാനി, എല്ലാവരും പകൽ സമയത്ത് ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പാദിക്കുക, അല്ലെങ്കിൽ തനിക്ക് വേണ്ടിയിട്ട് ആ ജാഗ്രത ആയിട്ടിരിക്കുമ്പോൾ യാ നിശ കുറേ മറ്റുള്ള സുഖ സൗകര്യങ്ങൾക്കുള്ള ആ ഒരുക്കങ്ങൾ ചെയ്യുമ്പോൾ ഇദ്ദേഹം അതിൻ്റെ നേരെ കണ്ണടക്കി. മറ്റുള്ളവർക്കൊക്കെ പകലെന്ന് പറഞ്ഞാൽ, ആ പകലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുറേ കുറേ സമ്പാദ്യം ഉണ്ടാക്കുക. പകലൊക്കെ മനുഷ്യർ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് കുറേ സമ്പാദ്യം ഉണ്ടാക്കും അല്ലേ, അപ്പോഴല്ലേ പ്രവർത്തിക്കും, എന്നിട്ട് അതിനെ രാത്രിയിൽ പലതരത്തിലും അതിനെ നശിപ്പിക്കും, ആ ഉണ്ടാക്കിയ സമ്പത്തിനെ മുഴുവൻ. അപ്പം ഇവിടെ ആ സമയത്ത് ഈ വ്യക്തിയോ അതിൻ്റെ നേരെ കണ്ണടക്കി. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് കാമം വരില്ല, കോപം വരില്ല, ലോഭം വരില്ല, പിന്നെ ഇതാണ് മൂന്ന് നരകത്തിലേക്കുള്ള വഴി എന്ന് ഭഗവാൻ മുന്നോട്ട് പറയുകയും ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ എല്ലാ ഭൂതജാലങ്ങളും ജാഗ്രതയിലിരിക്കുമ്പോൾ ഇദ്ദേഹം അതിൻ്റെ നേരെ കണ്ണടക്കി. എന്നാൽ സുഖ സൗകര്യങ്ങളെ ഏകത്ര ആക്കണേലേക്ക് ഇദ്ദേഹത്തിന് യാതൊരു ശ്രദ്ധയുണ്ടാവില്ല. എല്ലാ ജീവജാലങ്ങൾക്കും രാത്രിയാവുമ്പോൾ ആത്മസംയമനം വരിച്ചവരെ, കൈവരിച്ചവരെ അവരുണർന്നിരിക്കും, അവർ വളരെ ജാഗ്രതയിലിരിക്കും. ഇപ്പോൾ വിഷയങ്ങളിൽ മുഴുകാൻ പാടില്ല, ഇതന്നെ അധോഗതിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പം എല്ലാവരും ഉണർന്ന് ലോഭത്തിൽ സമ്പാദിച്ചു കൊണ്ടുണ്ടാക്കുമ്പോൾ ഇവർക്ക് ആ ഭാഗത്തേക്ക് സമ്പാദ്യത്തിലേക്ക് യാതൊരു ശ്രദ്ധയും ഉണ്ടാവില്ല, അന്തർമുഖനായിട്ടിരുന്ന് ധ്യാനത്തിൽ മുഴുകിപ്പോവും ആ വ്യക്തി എന്നാണ് പറയുന്നത്. ആപൂര്യമാണം അചല പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തി മാപ്നോദിന കാമകാമി. ആപൂര്യമാണം അചല പ്രതിഷ്ഠം. അപ്പൊ ആ ആപൂര്യമാണം എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ. സമുദ്രം എന്താണ്, സമുദ്രത്തിലേക്ക് അനേകായിരം നദികൾ വന്നിങ്ങനെ ചെറുതും വലുതും ആയിട്ടുള്ള നദികൾ അനേകം അനേകം അതിലേക്ക് വന്നുകൊണ്ടിരിക്കുക. സമുദ്രത്തിൻ്റെ ഉള്ളിലേക്ക്, സമുദ്രത്തിലേക്ക് വന്നുകൊണ്ട് അതിൽ ആ ജലത്തിനെ കൊണ്ടെന്ന് നിക്ഷേപിച്ചു കൊണ്ടേയിരിക്കും. ആ ജലത്തിനെ യദ്ധ പ്രവിശന്തി, എപ്രകാരമാണോ അതിലേക്ക് പ്രവേശിക്കുന്ന അതേമാതിരിയാണ് വിഷയങ്ങളും ഒരു വ്യക്തിയിലേക്കും മനസ്സിലേക്കും വരുന്നത് അല്ലേ. ചിലപ്പോൾ ഒന്ന് കാണണു, ചിലപ്പോൾ കേൾക്കണു, ചിലപ്പോൾ അത് രുചിക്കാൻ തോന്നുന്നു, സ്പർശിക്കണു, അങ്ങനെ പലതും പല വിഷയങ്ങളും ഒരു വ്യക്തിയുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പം ഭഗവാൻ പറയാണ് എപ്പോഴും നിറച്ചും കൊണ്ടിരിക്കുകയാണ് പല പല വിഷയങ്ങളാകുന്ന അല്ലെങ്കിൽ നദികളാകുന്ന. ഇപ്പം ആദ്യം ഒരു സമുദ്രത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആ സമുദ്രത്തിലേക്ക് അനേകം അനേകം നദികൾ ജലം കൊണ്ടുവന്നിട്ട് അതിലേക്ക് നിക്ഷേപിക്കണം. അതേമാതിരി ഒരു വ്യക്തിയുടെ അടുത്തേക്കും അനേകം അനേകം വിഷയങ്ങൾ രാവിലെ മുതൽ രാത്രി വരെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ സമുദ്രത്തിൻ്റെ നമ്മൾ എപ്പോഴെങ്കിലും കര കവിഞ്ഞ് അത് ഒഴുകണ് കണ്ടിട്ടുണ്ടോ? കാറ്റും കോളും ഉണ്ടാവുമ്പോഴത്തെ കാര്യം വേറെ, അത് സമുദ്രത്തിൻ്റെ കുഴപ്പമല്ല, ഉൾക്കടലിൽ എവിടെയും അങ്ങനെ ഉണ്ടാവില്ലേ.
ബാഹ്യം അല്ലെങ്കിൽ ഈ കരയ്ക്ക് അടുക്കണോടത്തോളാണ് കാറ്റും കോളും കൂടുതൽ ഉണ്ടാവുക. ഉൾക്കടലിൽ ഏറ്റവും അങ്ങോട്ട് സമുദ്രത്തിൻ്റെ മധ്യത്തിൽ പറയത്തക്ക കാറ്റും കോളും കാണില്ല അത്ര. പക്ഷെ കരയോട് അടുക്കുന്നിടത്തോളം സമയത്ത് അതിൻ്റെ തിരമാലകൾ ഉയർന്നുയർന്ന് വരും, കാറ്റും കോളും വന്നുകൊണ്ടിരിക്കും. അതിലേക്ക് അനേകം 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 നദികൾ വരുന്നുണ്ട്, വെള്ളം അതിൽ നിക്ഷേപിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അത് അതിൻ്റെ ആ കരയെ അത് ബ്രേക്ക് ചെയ്യാറില്ല, അല്ലെ, അതിനെ ക്രോസ് ചെയ്യാറില്ല. അതിൻ്റെ ആ പരിമിതിയിൽ തന്നെ അത് നിൽക്കും. അതേമാതിരിയാണ് ഒരു യോഗി. യോഗിയുടെ അടുത്തേക്കും സാധാരണക്കാരൻ്റെ അടുത്തേക്ക് വരുന്ന മാതിരിയുള്ള എല്ലാ വിഷയങ്ങളും, ഒരു സാധാരണ വ്യക്തിക്കും ഒരു ശബ്ദം കേൾക്കാൻ സാധിക്കും, ഒരു യോഗിക്കും ശബ്ദം കേൾക്കാൻ സാധിക്കും. പക്ഷേ സാധാരണ വ്യക്തി എന്താ കേട്ടേച്ചിട്ട് അതിലേക്ക് ശ്രദ്ധിക്കും, പാട്ടാണ് ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് തന്നെ ശ്രദ്ധിക്കും. ഒരു യോഗിയാണെങ്കിലോ, യോഗി അത് കേട്ടോ അതിലേക്ക് ശ്രദ്ധിക്കില്ല. ശ്രദ്ധ എവിടെയാണ് നമുക്ക് കാണാം, അല്ലേ, പലരും അവനവൻ്റെ കാര്യത്തിൽ വ്യാപൃതരായിരിക്കും. ബാഹ്യമായിട്ട് എത്രയോ ശബ്ദങ്ങളും പലതും നടക്കുന്നുണ്ടാവും. അപ്പം അവരുടെ കോൺസെൻട്രേഷൻ മുഴുവൻ എന്തിനാണ്? ആ തൻ്റെ ചെയ്യുന്ന പ്രവൃത്തിയിലാണ്. അതിന് വേണ്ടിയിട്ട് ബുദ്ധിക്ക് സ്ഥിരമായിട്ടില്ലാത്ത അല്ലെങ്കിൽ വളരെ ഒരു സ്ഥിതപ്രജ്ഞനല്ല, വിഷയങ്ങളിലേക്ക് വേഗം പോണ മനസ്സാണെങ്കിലും ചെറിയൊരു ശബ്ദം കിട്ടണം ഉടനെ അങ്ങോട്ട് നോക്കും. അപ്പം ഭഗവാൻ ഇവിടെ ആണ് പറയണത്, എപ്പോഴും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സമുദ്രത്തിലേക്ക് നദികൾ ധാരാളം വന്ന് നിറച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഉൾക്ഷോഭമില്ലാത്ത സമുദ്രം ആണ്. ആ അതിലേക്ക് എത്ര വേണമെങ്കിൽ നദികളിൽ വെള്ളം കൊണ്ടുവന്നോട്ടെ, അതിന് യാതൊരു തൻ്റെ ആ കരയെ അത് ക്രോസ് ചെയ്യൽ പതിവില്ല. അപ്പം നിരന്തരം തന്നിലേക്ക് ഒഴുകി എത്തുന്ന ആഗ്രഹങ്ങളെ പ്രക്ഷുബ്ധമാവില്ല. പലതരം ആ വിഷയങ്ങൾ ആ വ്യക്തിയിലേക്കും വരും, ആ യോഗിയിലേക്കും വരും. പക്ഷെ ആ യോഗിയും തന്നെ ആ വിഷയങ്ങളിലേക്ക് തൻ്റെ മനസ്സിനെ അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങളെ വ്യാപരിപ്പിക്കില്ല. വിഷയങ്ങൾ വരുന്നു, അതതിൻ്റെ വഴിക്ക് പോണു. മറിച്ച് ആ ആഗ്രഹങ്ങളെ നിറവേറ്റാൻ യത്നിക്കുന്നവനല്ല യോഗി. സാധാരണ വ്യക്തിയോ ആ വിഷയങ്ങളെ പ്രാപിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ ഒരു യോഗിയായ വ്യക്തി ആ വിഷയങ്ങളെ വന്ന മാതിരി തന്നെ അതിനെ ത്യജിക്കുകയും ചെയ്യും, അതിനെ ഒരിക്കലും സ്വീകരിക്കില്ല. അപ്പം അങ്ങനെ ആ അതിനു വേണ്ടി യത്നിക്കണ ഒരു വ്യക്തിക്ക്, വിഷയങ്ങളെ പ്രാപിക്കാൻ വേണ്ടി യത്നിക്കണ ഒരു വ്യക്തിക്ക് ശാന്തി ലഭിക്കില്ല. ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കൂല. ഒരു ആഗ്രഹം നമ്മൾ സാധിച്ചു, എനിക്ക് ഈ ആഗ്രഹം പൂർണ്ണമായി വെച്ചിട്ട് നമ്മൾ ആ മനസ്സ് വെറുതെ ഇരിക്കും, ഉടനെ നാല് ആഗ്രഹങ്ങളെ മുന്നോട്ട് വയ്ക്കും. ഒന്ന് പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ പറയും എനിക്ക് ഇത് നാലെണ്ണം വേണം, ആ നാലെണ്ണം പൂർണ്ണമാവണേൻ്റെ മുമ്പേ പറയും എനിക്ക് എട്ടെണ്ണം പൂർത്തിയാക്കി തരണം. അപ്പം ഈ സാധാരണ വ്യക്തികളുടെ മനസ്സ് പെട്ടെന്ന് പെട്ടെന്ന് ആഗ്രഹങ്ങളിലേക്ക് താല്പര്യപ്പെടുന്നതാണ്. പക്ഷേ ഒരു യോഗിയുടെ ശരീരം അല്ലെങ്കിൽ ഇന്ദ്രിയം ഒരാഗ്രഹങ്ങളെയും പ്രകടമാക്കില്ല. ആഗ്രഹങ്ങൾ വന്നും കൊണ്ടും പോയും കൊണ്ടിരിക്കും, വിഷയങ്ങൾ വന്നും പോയും കൊണ്ടിരിക്കും. പക്ഷെ ആഗ്രഹമില്ല, ആഗ്രഹങ്ങളല്ല, വിഷയങ്ങൾ വന്നും പോയും കൊണ്ടിരിക്കും, ആഗ്രഹങ്ങളില്ല, ആ ഇന്ദ്രിയങ്ങൾ അതിലേക്ക് താല്പര്യപ്പെടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിഹായ കാമാൻ യ സർവാൻ പുമാം ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാരം സശാന്തി മതി ഗച്ഛതി. യാ പുമാൻ, യാതൊരു പുമാൻ, ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു വ്യക്തി, സർവാൻ കാമാൻ വിഹായ, സർവാൻ കാമാൻ, എല്ലാ ആഗ്രഹങ്ങളെയും, എല്ലാ സുഖത്തിനുള്ള ഇന്ദ്രിയ സുഖത്തിനുള്ള ആ ഭൗതിക ആഗ്രഹങ്ങളെ മുഴുവനും വിഹായ ഉപേക്ഷിച്ചിട്ട് നിസ്പൃഹ ചരതി, ഒന്നിനോടും താല്പര്യമില്ലാണ്ട്, നിഷ്കാമനായിട്ട്, ഒന്നിനോടും താല്പര്യമില്ലാണ്ട് നടക്കുകയാണ്. നടക്കുക എന്ന് പറഞ്ഞാൽ ജീവിക്കുക. നിർമ്മമ നിരഹങ്കാര, ഇത് എൻ്റെയാണ് എന്നുള്ള ഉടമസ്ഥ അവകാശബോധം ഇല്ലാണ്ട്, നിരഹങ്കാരനായിട്ട്, മിഥ്യ അഹങ്കാരങ്ങളൊന്നുമില്ലാണ്ട്, സശാന്തിം അധികച്ചതി, അവൻ മാത്രമാണ് പൂർണ്ണമായ ശാന്തിയെ പ്രാപിക്കുക. കാരണം ഇവിടെ എൻ്റെയാണ് എന്നുള്ള ഉടമസ്ഥ അവകാശവും അല്ലെങ്കിൽ ആ മിഥ്യ അഹങ്കാരം, ഞാൻ എന്നുള്ള ഞാൻ എൻ്റെ, ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ ഇതൊരു അഹങ്കാരമായി, മിഥ്യ അഹങ്കാരം, ഞാൻ ഇന്ന വ്യക്തിയാണ്, ഞാൻ ഇന്ന വ്യക്തിയാണ്, അതൊരു മിഥ്യ അഹങ്കാരമാണ് അല്ലേ. നമ്മളിവിടെ ഒരു വെറും ജീവാത്മാവ് മാത്രമാണ് എന്നുള്ള ആ ബോധമാണ് ഒരു സ്ഥിരപ്രജ്ഞനായിട്ടുള്ള ആൾക്കുണ്ടാവുക. പിന്നെ ആ മിഥ്യാബോധവും ഇല്ല, ഉടമസ്ഥ അവകാശവും ഇല്ല, ഇതെൻ്റെ ഇതെൻ്റെ നിർമ്മമ ഒന്നും ഇല്ല, എൻ്റെ എന്ന് പറയാൻ ഇവിടെ ഒന്നുമില്ല എന്നുള്ള ഭാവത്തിലാവുമ്പോൾ പിന്നെ മനസ്സിന് ശാന്തിയായി. അത്തരം വ്യക്തിക്കാണ് ശാന്തി കിട്ടുള്ളൂ.
എല്ലാ വിഷയ അഭിലാഷങ്ങളിൽ നിന്നും സ്വയം മുക്തനായിട്ട് എല്ലാതരം ഉടമ അവകാശബോധവും നിത്യ അഹംഭാവവും ഉപേക്ഷിച്ചവനായിട്ട് ഒന്നിലും ഒരു രാഗമോ ദ്വേഷമോ ഇല്ലാതെ പൂർണ്ണ വൈരാഗിയായിട്ടുള്ള ആ വ്യക്തി, അതിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശരിക്കും ശാന്തി നേടാൻ സാധിക്കുള്ളൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനി ഈ അധ്യായത്തിൻ്റെ അവസാനത്തെ ശ്ലോകം. ഏഷാ ഭ്രാമി സ്ഥിതി പാർത്ഥാനേനം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ ശ്യാമന്തകാലേ ബി ബ്രഹ്മനിർവാണം ഇച്ഛതി. ഏ പാർത്ഥ, അല്ലയോ പാർത്ഥ, ഏതൊന്നിനാൽ ഏഷാ ഭ്രാമി, ഭ്രാമി എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള സ്ഥിതി അവസ്ഥ. അപ്പം ഏഷ ആരാണോ എന്ന് പറഞ്ഞാൽ ഇതാണ് ഏതാണോ എന്നുള്ള എന്ന് പറഞ്ഞാൽ അങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള ഒരു സ്ഥിതിയേനാം, ഈ സ്ഥിതിയെ പ്രാപിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആ ഇതിൻ്റെ മുമ്പ് പറഞ്ഞ ശ്ലോകത്തിൻ്റെ നിരഹങ്കാരനായിട്ട് മിഥ്യാവുമ്പോഴും ഒന്നും ഇല്ലാണ്ട് ഒന്നിനോടും ഉടമസ്ഥ അവകാശം ഇല്ലാണ്ട് ആരാണോ സ്ഥിതി ചെയ്യുന്നത് അങ്ങനത്തെ വ്യക്തിക്ക് വിമുഹ്യതി, പിന്നെ ഒന്നിലും ആസക്തനാവില്ല, ഒന്നിലും മോഹിക്കില്ല. അസ്യാം അന്ധകാലേ അഭി ആ അവസ്ഥ, അസ്യാം അതുമാതിരി ഈ അവസ്ഥയിൽ അന്ത്യകാലത്ത് വരെ അങ്ങനെ അന്ത്യകാലത്തിലായിട്ടെങ്കിലും അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ ജീവിതകാലം ഒക്കെ കഴിഞ്ഞു പോയി അവസാനെങ്കിലും ആ ബോധം വരികയാണ് അജാമിളനെയൊക്കെ നമുക്കറിയാം അല്ലേ. അങ്ങനെ സ്ഥിത്വം, അങ്ങനെ സ്ഥിതി ചെയ്തിട്ട് ബ്രഹ്മനിർവാണം, ബ്രഹ്മത്തിനെ പ്രാപിക്കാൻ സാധിക്കും, മോക്ഷത്തിനെ പ്രാപിക്കാൻ സാധിക്കും. അപ്പോൾ ആ ഭഗവാന്റെ സാമ്രാജ്യത്തിനെ, ആധ്യാത്മിക സാമ്രാജ്യത്തിനെ ഋച്ഛതി പ്രാപിക്കാൻ സാധിക്കും. അതിനാൽ പാർത്ഥ, ഏതൊന്നിലെത്തിയാൽ അഹംഭാവവും വേണ്ട മമത്വവും വേണ്ട, ഇത് എൻ്റെ ഞാൻ എന്നുള്ള ഭാവം ഇല്ലാണ്ട് ആര് വിഷയങ്ങളോടുള്ള ആസക്തി ആയിട്ടുള്ള വിഭ്രാന്തി ഇല്ലാണ്ടാവണോ ആ വ്യക്തിക്ക് അപ്പോൾ ആധ്യാത്മികമായിട്ടുള്ള ഒരു ബോധം ഉദിക്കും, പിന്നെ അങ്ങനെ ദൈവികമായിട്ടുള്ള ഒരു പദത്തിലേക്ക് ആ വ്യക്തി പ്രവേശിക്കും. അങ്ങനെ അവിടെ നിലയുറപ്പിച്ചാൽ അത് മരണവേളയിലായിക്കോട്ടെ, അന്ത്യകാലത്തിലെങ്കിലും അങ്ങനെ ഒരു ബോധം വരികയാണെങ്കിലും, അല്ല ആദ്യം മുതലേ അതേ സ്ഥിതി തുടർന്ന് വരികയാണെങ്കിലും ആ വ്യക്തി ഭഗവത്ധാമത്തിലെത്താൻ സാധിക്കും. നാം അന്ത്യകാലത്തിൽ എന്ത് ചിന്തിക്കണു അതാണ് പിന്നുള്ള ആ വ്യക്തിയുടെ യാത്ര അല്ലെങ്കിൽ ഗമനം എന്നാണല്ലോ പറയാം. അങ്ങനെ നമ്മൾ ഈ രണ്ടാമത്തെ അധ്യായത്തിന് നമ്മൾ ഒരുവിധം പൂർണ്ണമാക്കി. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ അധ്യായം കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് മനസ്സിലാക്കാനൊക്കെ. സാംഖ്യയോഗം എന്നുള്ള നമ്മൾ സാംഖ്യയോഗം എന്ന് പറഞ്ഞാൽ തന്നെ സാംഖ്യയോഗമുണ്ട്, സാംഖ്യശാസ്ത്രമുണ്ട്. കപില മഹർഷി പറഞ്ഞത് ഭാഗവതത്തിലെ അത് സാംഖ്യശാസ്ത്രമാണ്, ഇത് സാംഖ്യയോഗമാണ്. രണ്ടും തമ്മിൽ കുറച്ച് കുറച്ചിട്ട് അതിൻ്റെ വ്യത്യാസമുണ്ട്, അത് വലിയ വിദ്വാൻമാർക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിനൊന്ന് സമ്മറി ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സാംഖ്യയോഗം അഥവാ അറിഞ്ഞിരിക്കേണ്ട ജ്ഞാനം, എന്തിനറിഞ്ഞിരിക്കേണ്ട ജ്ഞാനം, നമുക്ക് ആധ്യാത്മികമായിട്ട് ഉയരാൻ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിക്കുള്ള ആ ഒരു ജ്ഞാനം എന്ന ഈ ആധ്യാത്മിക ജ്ഞാനം എന്ന ഈ അധ്യായത്തിലെ ഭഗവാൻ പറഞ്ഞതിനെ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഭഗവാൻ തുടക്കം ഇവിടുന്ന് ചെയ്തേ കുതസ്ത്വാ കശ്മലമിതം എന്ന് ഒന്ന് ഭഗവാൻ കുറച്ച് ഗൗരവമായിട്ട് പറഞ്ഞു ആദ്യം അർജുനോട്. എങ്കിലും പിന്നെ ഭഗവാൻ അർജുനെ പ്രോത്സാഹിപ്പിച്ചു, സാന്ത്വനിപ്പിക്കുകയാണ് ചെയ്തത്. ഭഗവാൻ പറഞ്ഞു, ഇവിടെ ജീവിച്ചിരിക്കുന്നവരെ പറ്റിയിട്ടോ മരിച്ചുപോയവരെ പറ്റിയിട്ടോ ദുഃഖിക്കേണ്ട കാരണമില്ല അർജുന. കാരണം നീ വധിച്ചാലും വധിച്ചിട്ടില്ലെങ്കിലും ഇവരെല്ലാം ഒരു ദിവസം മരിക്കും. ഈ ശരീരത്തിന് മാത്രമാണ് പരിണാമം വരുന്നത്, ആത്മാവ് നിത്യനാണ്, നിർവികാരനാണ്, അഥവാ പരിണാമഹീനനാണ്. ഈ ആത്മാവ് നാം എല്ലാം പഴയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കണ പോലെ ജീർണിച്ച ശരീരത്തിനെ ഉപേക്ഷിച്ചിട്ട് പുതിയ ശരീരത്തിനെ സ്വീകരിക്കുന്നു. ഈ ആത്മാവിനെ അഗ്നിക്ക് കത്തിക്കാൻ പറ്റുമോ പറ്റില്ല,
ജലത്തിന് ഇതിനെ കുതിർത്താനോ നനയ്ക്കാനോ പറ്റുമോ? പറ്റില്ല. ആയുധത്താൽ മുറിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മുറിവേൽപ്പിക്കാനോ അതിനും സാധ്യമല്ല. പിന്നെ ഇവിടെ ജനിച്ചവന് മരണം തീർച്ചയാണ്. അപ്രകാരം തന്നെ മരിച്ചവന് ജനനവും ഉറപ്പാണ്. അതിനാലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇവിടെ അവനവന് വിധിച്ചിട്ടുള്ള കർമ്മം ചെയ്യാൻ മാത്രമേ ആർക്കും അധികാരമുള്ളൂ. അതിൻ്റെ പരിണാമമായിട്ടുള്ള ഫലത്തിൽ യാതൊരു അധികാരവും ആർക്കും ഇല്ല. ഈ സ്വധർമ്മം നിർവഹിച്ചിട്ടില്ല എങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അപകീർത്തിയും മരണശേഷം നരകവാസവും ആകും ഫലം. സ്വധർമ്മമായിട്ടുള്ള യുദ്ധം നിർവഹിച്ചാലോ സ്വർഗത്തിന് തുല്യമായിട്ടുള്ള രാജ്യഭോഗങ്ങൾ നിങ്ങൾ പാണ്ഡവന്മാർക്ക് കിട്ടും. അല്ല, നിങ്ങൾ യുദ്ധത്തിൽ നീ മരിച്ചു പോയാലോ നിനക്ക് വീരസ്വർഗവും കിട്ടും. അതിനാൽ ലാഭനഷ്ടത്തെയോ പാപപുണ്യങ്ങളെയോ പറ്റി ചിന്തിക്കാണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുക മാത്രമാണ് ഒരു വ്യക്തിക്ക് ചെയ്യേണ്ടതുള്ളൂ. ഇപ്പം തണുപ്പും ചൂടും വന്നും പോയും കൊണ്ടിരിക്കും. അതുപോലെ തന്നെ സുഖങ്ങളും ദുഃഖങ്ങളും വന്നും പോയും കൊണ്ടിരിക്കും. അപ്പം സുഖത്തിലും ദുഃഖത്തിലും ചഞ്ചലനാവേണ്ട ആവശ്യവും ഇല്ല. ഇപ്പം സ്ഥിതപ്രജ്ഞനായ അത്തരം വ്യക്തിക്ക് ശുഭ അശുഭങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ പുണ്യപാപങ്ങളെ പറ്റിയിട്ട് ഇവിടെ യാതൊരു മനക്ലേശത്തിൻ്റെയും ആവശ്യവും ഇല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ ഭോഗേശ്വര്യങ്ങളിൽ ആസക്തനായിട്ട് അതിൽ ഭ്രമിച്ചവർക്ക് ഭഗവത് ഭക്തി അല്ലെങ്കിൽ ഭഗവത് സേവ വേണ്ട വിധം ചെയ്യാൻ സാധിക്കില്ല. യഥാർത്ഥ ഭക്തൻ പ്രകൃതിയുടെ ഗുണങ്ങളായിട്ടുള്ള മൂന്ന് ഗുണങ്ങൾ സത്തരജതമോ ഗുണങ്ങളിലോ ലാഭനഷ്ടങ്ങളിലോ പരിഭ്രാന്തനാവില്ല. അതിനാൽ ഹേ പാർത്ഥ, നീ ഈ മൂന്ന് ഗുണങ്ങളെയും അതിക്രമിക്കണം. പിന്നെ ഭഗവാൻ ഒരു ഉപമ പറയണ്ടായി, ധാരാളം ശുദ്ധജലം നിറഞ്ഞു നിൽക്കുകയാണ് നാല് പാടും. എന്നാൽ ഒരു വ്യക്തി ഒരു ചെറിയ കുളത്തിനെ അല്ലെങ്കിൽ ചെറിയ ഒരു കിണറിനെ അന്വേഷിച്ചിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി എവിടേക്കും അന്വേഷിച്ച് പോവില്ല. അപ്രകാരം സർവത്ര ഭഗവത് ദർശനം നേടിയിട്ടുള്ള ഒരു ബ്രഹ്മജ്ഞാനിയായ വ്യക്തിക്ക് വേദത്തിലെ വിധി നിഷേധങ്ങളെ പ്രതി വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് കർമ്മം അതോ സ്വധർമ്മം അവനവന് വിധിച്ച കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. അതിൻ്റെ ഫലത്തെ പറ്റി ചിന്തിക്കാനോ അതിന് ഉത്കണ്ഠാകുലനാവാനോ ആവേണ്ടതോ ആയിട്ടുള്ള ഒരു ആവശ്യവും ഇല്ല. ആ കർമ്മത്തിനും അതിൻ്റെ ഫലത്തിനും ഞാൻ കാരണക്കാരനാണ് എന്ന് ചിന്തിക്കേണ്ട അവകാശവും ഇല്ല. മനസ്സും ഇന്ദ്രിയങ്ങളും എപ്പോഴും എന്തിലെങ്കിലും വ്യാപരിച്ചു കൊണ്ടിരിക്കും. പരമാത്മ സേവനത്തിന് അവസരം കൊടുത്തിട്ടില്ല എങ്കിൽ അവ ഈ വിഷയങ്ങളിലേക്ക് അഥവാ ഇന്ദ്രിയങ്ങളും മനസ്സും മറ്റ് വിഷയങ്ങളിലേക്ക് പ്രവർത്തിക്കാൻ ആ വിഷയങ്ങളെ പറ്റി ചിന്തിക്കാനും അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്കും ഏർപ്പെടും. ഇത് ആത്മാവിനെ നാശത്തിലേക്ക് നയിക്കും. അതിനാൽ എല്ലാ ഇന്ദ്രിയങ്ങളെയും ഭഗവത് സേവനം അഥവാ സത്കർമ്മങ്ങളിൽ ഏർപ്പെടുത്തണം. വിഷയികളായവർ മോഹനിശ അഥവാ ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ യോഗി ആത്മചിന്തനത്തിൽ മുഴുകുന്നു. തന്നിലേക്ക് ഒഴുകി വരുന്ന അനേകം നദികളെ ഉൾക്കൊണ്ടിട്ടും സമുദ്രം എപ്രകാരമാണോ ചാഞ്ചല്യമില്ലാതെ കരകവിയാതെ ഇരിക്കുന്നത്, അപ്രകാരം നീയും സ്ഥിതപ്രജ്ഞനായി തന്നിലേക്ക് വരുന്ന വിഷയങ്ങളെ ഉൾക്കൊണ്ട് നിശ്ചലനും ഉടമസ്ഥവാദഹീനനും മിഥ്യാ അഹംഭാവം ഉപേക്ഷിച്ചവനുമായിട്ട് മാറുക. എങ്കിൽ നിനക്കും എത്രയോ എത്രയെത്ര യോദ്ധാക്കളെ വധിച്ചാലും എത്ര യുദ്ധം ചെയ്താലും ഭഗവത് ധാമത്തിലെത്താൻ സാധിക്കും എന്നാണ് ഭഗവാൻ ഈ രണ്ടാമത്തെ അധ്യായമായിട്ടുള്ള സാംഖ്യയോഗത്തിൽ ഭഗവാൻ പറഞ്ഞതിനെ നമ്മളൊന്ന് ചുരുക്കി പറഞ്ഞത്. ഓം നമോ ഭഗവതേ വാസുദേവായ.